ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആലപ്പുഴയിലെ SDPI നേതാവ് ഷാൻ വധക്കേസിൽ കൊലയാളി സംഘം പിടിയിലായതായി സൂചന. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പേരാണ് പിടിയിലായത്. പിടിയിലായവരെല്ലാം RSS പ്രവർത്തകരാണ്. KC ബിബിൻ ചേരുന്നു. ബിബിൻ, ആരെല്ലാമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ ആയിരിക്കുന്നത്? ഇവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ എന്നാണോ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം? എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലക്ഷ്മി, 5 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഷാനെ വധിച്ച സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു. 5 പേർ കാറിലും ഒരാൾ ബൈക്കിലുമായാണ് ശനിയാഴ്ച രാത്രി 7:30 പൊന്നാട് വെച്ച് SDPI നേതാവ് ഷാനെ വധിക്കുന്നത്. ഇതിൽ 5 പേർ സംശയിക്കുന്ന 5 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതുൽ, ജിഷ്ണു എന്നീ 2 പേരെ അമ്പലപ്പുഴ പോലീസ് കൈനഗിരി വെച്ചാണ് പിടികൂടിയിരിക്കുന്നത്. 3 പേർ, അഭിമന്യു, വിഷ്ണു, സനന്ദ് എന്നിവരെ അരൂരിൽ വെച്ചാണ് പിടികൂടിയിരിക്കുന്നത്. ഈ 5 പേരും ജില്ല വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന കൃത്യമായ നിഗമനം പോലീസിനുണ്ടായിരുന്നു. അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ 5 പേരും RSS പ്രവർത്തകരാണ്. ഇവരെ പിടികൂടുന്നതിന് നിർണായകമായ ഘടകമായത് നേരത്തെ പിടിയിലായ അഖിൽ എന്ന ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ മൊഴികളാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. അതുൽ, അഖിൽ പിടിയിലായതോടുകൂടി അന്വേഷണ സംഘത്തിന് എളുപ്പമായത് ഈ പ്രതികൾ കൊലയ്ക്ക് ശേഷം അവരുടെ വാഹനം ഉപേക്ഷിച്ചത് കണിച്ചുകുളങ്ങരയിലാണ്. കണിച്ചുകുളങ്ങരയിൽ വാഹനം ഉപേക്ഷിച്ച ശേഷം അഖിൽ കൊണ്ടുവന്ന ആംബുലൻസിലാണ് രക്ഷപ്പെട്ടത്. അന്വേഷണ സംഘത്തിന് ആദ്യം തന്നെ വിവരം ലഭിച്ചത് ചേർത്തല ഭാഗത്തേക്ക് ഇവർ പോയി എന്നാണ്. ചേർത്തല ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാവും പകലും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ അഭിമന്യുവിനെയും വിഷ്ണുവിനെയും സനന്ദിനെയും അരൂർ ഭാഗത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നത്. ജിഷ്ണുവും അതുപോലെ തന്നെ അതുലും ഈ കൈനഗിരിയിലുള്ള ഒരു വീട്ടിൽ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ച വിവരം. അവിടെ നിന്നാണ് അമ്പലപ്പുഴയിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 5 പേരും ഈ കൊലപാതകത്തിൽ, ഈ കൊലയാളി സംഘത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവർ എന്ന് തന്നെ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. ഏറെക്കുറെ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ കേസിൽ വളരെ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ കൂടിയാണ് ഈ കൊലയാളി സംഘത്തിൽ ഉള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അയാളെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഏതായാലും ഷാൻ വധക്കേസിൽ വലിയ നിർണായകമായ നീക്കമാണ് ഇന്ന് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. KC ബിബിനാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.